നമ്മൾ ആക്ച്വലി നമ്മൾ ഇന്നലെ തുടങ്ങാൻ നേരത്ത് ഞാൻ ആദ്യമേ എനിക്കൊന്നും മനസ്സിലൊരു പേടിയുണ്ടായിരുന്നു ഇത് എത്രത്തോളം വർക്കാവും. കാര്യം ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ ഫണ്ട് കൊണ്ട് വെറുതെ കൊണ്ട് കളഞ്ഞ് പൈസ ഒത്തിരി കളഞ്ഞ ഒരാളാണ്. പക്ഷെ എനിക്ക് തുടങ്ങുന്ന സമയത്ത് എത്രത്തോളം വർക്കൗട്ടാകുമെന്ന് ഒരു പേടിയുണ്ടായിരുന്നു. പക്ഷേ ഞാൻ എന്താ പറയുക, പക്കയായിട്ട് പറയുകയാണ് സാറിന് സ്ട്രാറ്റജി കൊള്ളാം. പക്ഷേ സ്ട്രാറ്റജി കൃത്യമായിട്ട് പഠിച്ച് ചെയ്താൽ നല്ല ഗുണമാണ്. സത്യം പറഞ്ഞാൽ ഈ സ്ട്രാറ്റജി മനസ്സിലാക്കുക എന്ന് വെച്ചാൽ ഒരല്പമെങ്കിലും ട്രേഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾക്കാർക്ക് ഉറപ്പായിട്ടും ഈ സ്ട്രാറ്റജി ആ ഒരേ ആ മൂവ്മെൻറ്റ് തന്നെ പഠിപ്പിക്കുന്ന മൂവ്മെൻറ്റ് തന്നെ നമുക്ക് പിടികിട്ടും. കാര്യം ആദ്യമേ ഞാൻ എന്നെ പഠിപ്പിച്ച സമയത്ത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇതൊന്ന് ട്രെയിനിങ് തന്ന സമയത്ത് അധികം സമയം ഒരു ഒരു അങ്ങേയറ്റം കഴിഞ്ഞ ഒരു 10-15 മിനിറ്റ് എടുത്തിട്ടുണ്ടാവും ട്രെയിനിങ്ങിന്. പക്ഷേ എനിക്കിത് നേരത്തെ ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ട്രേഡിംഗ് എന്താണെന്നുള്ളൊരു അറിവുള്ളത് കൊണ്ട് എനിക്ക് ആ സ്ട്രാറ്റജി കണ്ടപ്പോഴേ എനിക്ക് പെട്ടെന്ന് ഞാനത് ക്യാച്ച് ചെയ്തെടുത്തു. പക്ഷേ ആ ഒറ്റ കാര്യം നമ്മൾ നോക്കേണ്ട, ആ സ്ട്രാറ്റജി കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് നമ്മളൊരു ട്രേഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട്. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ സാറേ, ഞാൻ ഇന്നലെ സാറിനെ ഞാൻ വിളിച്ചിരുന്നതല്ലേ, ഇന്നലെ രാത്രി തന്നെ, ഇന്നലെ രാത്രി ഏകദേശം എനിക്ക് തോന്നുന്നു 10 മണി സമയത്തിനുള്ളിൽ തന്നെ, എനിക്ക് തോന്നുന്നു 9, 9:30 ആ സമയത്തിനുള്ളിൽ നമ്മൾ ആദ്യമായിട്ട് ആ സ്ട്രാറ്റജി വെച്ച് ചെയ്തതാണ്. ഇന്നലെ 2,000 രൂപ എനിക്ക് കിട്ടി ഇന്നലെ. ഇന്നിപ്പോൾ രാവിലെ 2 ട്രേഡ് എടുത്തു. വലിയ ഗ്രീഡി ആയിട്ട് ഇതിനകത്ത് ഒറ്റ കാര്യമേ ഉള്ളൂ, നമ്മൾ ഗ്രീഡി ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് കിട്ടില്ല. ഫണ്ട് കിട്ടുന്നു വളരെ ഫാസ്റ്റായിട്ട് തന്നെ, നമുക്ക് നമ്മുടെ ചെറിയ എമൗണ്ട് ആണെങ്കിൽ ചെറിയ എമൗണ്ടിൽ പ്രോഫിറ്റ് കയറി അന്നേരം ക്ലോസ് ചെയ്ത് ഇറങ്ങുക. ചിലപ്പോൾ അത് കൂടുമായിരിക്കും, ചിലപ്പം നമ്മൾ അതിനു വേണ്ടി അത്രയും ഗ്രീഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം ഫണ്ട് പോവാം. അതുകൊണ്ട് ആ സ്ട്രാറ്റജി പക്കയായിട്ട് ചെയ്തിട്ട് ഞാൻ ചെയ്തു. എൻ്റെ അനുഭവമാണ് ഞാൻ സാറിന് ഷെയർ ചെയ്യുന്ന കാര്യം. ഞാനിത് കൂട്ടി പറഞ്ഞുകൊണ്ട് എനിക്കും ബെനിഫിറ്റ് ഇല്ല, അതുകൊണ്ട് വളരെ സിൻസിയറായിട്ടാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സാറേ ഇത്, ഈ ഒരു സ്ട്രാറ്റജി കൊള്ളാം, വളരെ നന്നായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി തന്നതുകൊണ്ട് സാറിന് ആദ്യമേ നന്ദി പറയേണ്ടത്. ഇങ്ങനൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്, നമ്മൾ വൈസായിട്ട് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. ഇതിനകത്ത് ആരുടെയും ഒരു ഒരു റെക്കമെൻഡേഷൻ ആവശ്യമില്ല, പക്ക നിങ്ങൾ ചെയ്യുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും, എല്ലാവർക്കും മനസ്സിലാവും. അതുകൊണ്ട് സാറേ കൊള്ളാം, അടിപൊളി സംഭവം. ഇന്നും അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. കൊള്ളാം സാറേ, നന്നായിട്ടുണ്ട്.